ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും റാന്നിക്കൻ മച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായി ചർച്ച ചെയ്യുന്ന ഒരു ക്രിക്കറ്റ് വാർത്തയാണ്. ക്രിക്കറ്റ് ആരാധകർക്ക് വളരെയധികം ആവേശം പരത്തുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഇൻ്റർനാഷണൽ ക്രിക്കറ്റിൽ നിന്നും വിരമിച്ച രണ്ട് താരങ്ങൾ ഈ വർഷം അവസാനം നടക്കുന്ന T20 ലോകകപ്പ് ടീമിലേക്ക് തിരിച്ചെത്തുന്നു. സൗത്ത് ആഫ്രിക്കയുടെ 360 ബാറ്റ്സ്മാൻ ABD Villiers T20 ടീമിലേക്ക് മടങ്ങിയെത്തുന്നു എന്ന വാർത്ത കഴിഞ്ഞ ഒരാഴ്ചയായി സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചുകൊണ്ടിരിക്കുകയാണ്. രാജ്യത്തിനായി ലോകകപ്പ് കളിക്കാൻ ആഗ്രഹമുണ്ടെന്നും ABD തുറന്നു പറഞ്ഞിരിക്കുകയാണ്. ABDയെ വരുന്ന T20 ലോകകപ്പിനുള്ള ടീമിൽ ഉൾപ്പെടുത്തുമോ ഇല്ലയോ എന്ന് വരും ദിവസങ്ങളിൽ അറിയാം. ഔദ്യോഗികമായി സൗത്ത് ആഫ്രിക്ക ABDയെ ടീമിൽ ഉൾപ്പെടുത്തുന്നതിനെ പറ്റിയുള്ള വാർത്ത പുറത്തുവിട്ടിട്ടില്ല എങ്കിലും ABDയെ T20 ലോകകപ്പിനുള്ള ടീമിൽ ഉൾപ്പെടുത്തും എന്ന് തന്നെയാണ് ആരാധകർ പ്രതീക്ഷിക്കുന്നത്. സമീപകാലത്ത് IPL ഉൾപ്പെടെയുള്ള T20 ഫോർമാറ്റ് മത്സരങ്ങളിൽ മികച്ച പ്രകടനം തന്നെയാണ് ABD നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ABD T20 ലോകകപ്പിനുള്ള ടീമിൽ കാണും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ABDക്ക് പുറമെ മറ്റൊരു സൂപ്പർ താരം കൂടി T20 ലോകകപ്പ് കളിക്കാനൊരുങ്ങുന്നു. ശ്രീലങ്കയുടെ എക്കാലത്തെയും മികച്ച ഡെത്ത് ഓവർ സ്പെഷ്യലിസ്റ്റിൽ ഒരാളായ ലത്തീഫ് മലിംഗ. നിലവിൽ ടെസ്റ്റ് ക്രിക്കറ്റിൽ നിന്നും ഏകദിന ക്രിക്കറ്റിൽ നിന്നും വിരമിച്ച മലിംഗ T20 ഇൻ്റർനാഷണൽ മത്സരങ്ങളിൽ നിന്ന് വിരമിച്ചിട്ടില്ല. IPL ഉൾപ്പെടെയുള്ള T20 ഫ്രാഞ്ചൈസികളിൽ നിന്ന് മലിംഗ വിരമിക്കൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്നാൽ ഇൻ്റർനാഷണൽ T20 മത്സരങ്ങളിൽ മലിംഗ ഇതുവരെ വിരമിക്കൽ പ്രഖ്യാപനം നടത്തിയിട്ടില്ല. അതുകൊണ്ടുതന്നെ ഇൻ്റർനാഷണൽ T20 മത്സരം കളിക്കാൻ മലിംഗയ്ക്ക് വിലക്കില്ല. 37-കാരനായ മലിംഗയ്ക്ക് ലോകകപ്പ് കളിക്കാൻ മോഹമുണ്ടെന്നും ലോകകപ്പ് ക്രിക്കറ്റ് ടീമിൽ അദ്ദേഹത്തെ ഉൾപ്പെടുത്തിയേക്കും എന്ന് സർക്കിൾ ഓഫ് ക്രിക്കറ്റ് ആണ് ഈ ന്യൂസ് ആദ്യം പുറത്തുവിട്ടത്. ശ്രീലങ്കയുടെ സെലക്ഷൻ കമ്മിറ്റി ചെയർമാനായ പ്രമോദയ വിക്രമസിംഗ ഈ കാര്യം സ്ഥിരീകരിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇപ്രകാരമാണ്: വരുന്ന രണ്ട് ദിവസത്തിനുള്ളിൽ ഞങ്ങൾ ലത്തീഫുമായി സംസാരിക്കുമെന്നും അവന് T20 കളിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായും അദ്ദേഹത്തെ ടീമിൽ ഉൾപ്പെടുത്തുമെന്നും അദ്ദേഹം പറഞ്ഞു. ഈ വർഷം ഒക്ടോബർ നവംബർ മാസങ്ങളിലാണ് T20 ലോകകപ്പ് ഇന്ത്യയിൽ വെച്ച് നടക്കുന്നത്. കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ ഒരുപക്ഷെ T20 ലോകകപ്പ് ഇന്ത്യയിൽ നിന്ന് UAE മാറ്റിയേക്കാം. എന്നാൽ പോലും ഈ വർഷം തന്നെ T20 ലോകകപ്പ് നടക്കും എന്ന് തന്നെയാണ് ICC പ്രഖ്യാപിച്ചത്. ശ്രീലങ്കയുടെ സെലക്ഷൻ കമ്മിറ്റി ചെയർമാനായ പ്രമോദയ വിക്രമസിംഗ പറഞ്ഞതനുസരിച്ച് മലിംഗ ഈ വർഷം നടക്കുന്ന T20 ലോകകപ്പ് ടീമിൽ ശ്രീലങ്കയ്ക്ക് വേണ്ടി കളിച്ചേക്കും. അത് ശ്രീലങ്കയെ സംബന്ധിച്ച് വളരെയധികം ആവേശം നൽകുന്ന ഒരു കാര്യം തന്നെയാണ് ശ്രീലങ്കൻ ആരാധകർക്ക്. മലിംഗയെ പോലെയുള്ള ഒരു സീനിയർ താരത്തിൻ്റെ സേവനം ശ്രീലങ്കയ്ക്ക് ലഭിക്കുന്നതോടുകൂടി ബോളിങ്ങിന് ശ്രീലങ്കയ്ക്ക് മൂർച്ച കൂടും. ലോകകപ്പ് കളിക്കാൻ മലിംഗയ്ക്ക് താല്പര്യമുള്ളതിനാലും മലിംഗയെ ടീമിൽ ഉൾപ്പെടുത്താൻ ബോർഡിന് താല്പര്യക്കുറവ് ഇല്ലാത്തതിനാലും മലിംഗ ലോകകപ്പ് കളിക്കും എന്ന് തന്നെ നമുക്ക് ഉറപ്പിക്കാം. അതുപോലെ തന്നെ ABD Villiersഉം ഈ വരുന്ന ലോകകപ്പിൽ സൗത്ത് ആഫ്രിക്കയ്ക്ക് വേണ്ടി T20 കളിച്ചേക്കും. നിലവിലെ സാഹചര്യത്തിൽ ABDയെ സൗത്ത് ആഫ്രിക്ക ടീമിൽ ഉൾപ്പെടുത്താതിരിക്കാനുള്ള സാധ്യത കാണുന്നില്ല. മലിംഗയ്ക്കും ABD Villiersനും ധാരാളം ആരാധകർ ഇന്ത്യയിലുണ്ട്. മുംബൈ ഇന്ത്യൻസിൻ്റെ സ്റ്റാർ ബൗളറായിരുന്ന മലിംഗയ്ക്ക് മുംബൈ ഇന്ത്യൻസിൻ്റെ ധാരാളം ആരാധകരും അതുപോലെ RCBയുടെ മിഡിൽ ഓർഡറിലെ മികച്ച ബാറ്റ്സ്മാനായ ABDക്കും ഇന്ത്യയിൽ ധാരാളം ആരാധകരുണ്ട്. മലിംഗയും ABDയും ഇൻ്റർനാഷണൽ T20 മത്സരത്തിലേക്ക് തിരിച്ചു വരുന്നത് ഇന്ത്യൻ ആരാധകരെ സംബന്ധിച്ച് വളരെയധികം സന്തോഷം നൽകുന്ന ഒരു കാര്യം തന്നെയാണ്. ഈ രണ്ട് താരങ്ങളും തങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങൾ തന്നെയാണ്. വീണ്ടും അവരെ സ്വന്തം രാജ്യത്തിൻ്റെ ജേഴ്സിയിൽ കാണാനാകും എന്ന സന്തോഷത്തിലാണ് ഇപ്പോൾ ഇന്ത്യൻ ആരാധകരും. ഈ രണ്ട് താരങ്ങളും ഇൻ്റർനാഷണൽ മത്സരത്തിലേക്ക് തിരിച്ചു വരുമോ ഇല്ലയോ എന്നുള്ള ഔദ്യോഗിക കൺഫർമേഷൻ വരും ദിവസങ്ങളിൽ ലഭിക്കുന്നതാണ്. ഈ വാർത്ത പുറത്തു വന്നാൽ ഉടൻ തന്നെ ഞാൻ ഈ ചാനലിലൂടെ തന്നെ നിങ്ങളെ അറിയിക്കുന്നതാണ്. വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും വീഡിയോയെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിലൂടെ രേഖപ്പെടുത്താനും മറക്കരുത്. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം സൈഡിലുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് ഓൾ എന്ന് എനേബിൾ ചെയ്യുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.